ലേഡീസ് ബാൻഡിലിനി അതിഥികൾ. കല്യാണ വേഷത്തിൽ പരീക്ഷാ ഹാളിൽ, പരീക്ഷാ ഹാളിൽ നിന്ന് നേരെ കതിർമണ്ഡപത്തിലേക്ക്. അടുത്തിടെ വൈറലായ വാർത്ത, ആ വൈറൽ വധു. ഇതാ ഇവിടെ നമുക്കൊപ്പമുണ്ട് ശ്രീലക്ഷ്മി അനിൽ, ഒപ്പം ഭർത്താവ് അഖിൽ ബി കൃഷ്ണയും നമുക്കൊപ്പം അതിഥികളായി ചേരുകയാണ്. ഇരുവർക്കും സ്വാഗതം. ആദ്യം ശ്രീലക്ഷ്മിയിലേക്കാണ്. ശ്രീലക്ഷ്മി, പരീക്ഷയ്ക്ക് മുൻപ് കാറിലിരുന്ന് പഠിക്കുന്നു, പരീക്ഷാ ഹാളിലെത്തുന്നു, പരീക്ഷ എഴുതുന്നു, പിന്നെ കതിർമണ്ഡപത്തിലേക്ക് പോകുന്നു, കല്യാണം കഴിക്കുന്നു. ആകെ ഒരു ഹറിബറി ആയിട്ടുള്ളൊരു ദിവസം. അതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അല്ലേ? ശരിക്കും തീർച്ചയായിട്ടും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള, ഒട്ടും നമ്മളെ കൊണ്ട് പറ്റുമോന്ന് ഞാനും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങളെ കൊണ്ട് അതെല്ലാം എല്ലാം എത്തിക്കാൻ പറ്റുമോ, പിന്നെ ഒരു അമ്മയുടെ കോൺഫിഡൻസ് ആയിരുന്നു നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ എത്തും. അങ്ങനെ ലാസ്റ്റ് ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഹാപ്പി ആയിട്ട് നടന്നു, എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആദ്യം ഫിക്സ് ചെയ്തത് പരീക്ഷയാണോ കല്യാണമാണോ? ആദ്യം ഫിക്സ് ചെയ്ത കല്യാണമാണ്. കല്യാണം സെപ്റ്റംബറിൽ ഫിക്സ് ചെയ്തായിരുന്നു. അപ്പോൾ എക്സാം അറിയായിരുന്നു, എക്സാം ഉണ്ട്, പക്ഷെ അതൊരു ഡിസംബർ കഴിയും എന്നൊരു പ്രതീക്ഷയായിരുന്നു. പിന്നെ ഡേറ്റ് ലാഗ് വന്നു, ജനുവരി ആയി. എന്നാലും കല്യാണ ദിവസം എക്സാം വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. 25th തീയറി എക്സാം കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് അതൊരു വെനസ്ഡേ ആയിരുന്നു. നെക്സ്റ്റ് വെനസ്ഡേ എൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 1 week എങ്കിലും കിട്ടിയല്ലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഫ്രൈഡേ തന്നെ അടുത്ത വീണ്ടും പ്രാക്ടിക്കൽ ഡേറ്റ്സ് എന്നെ മൊത്തത്തിൽ തകർത്തുകൊണ്ട് വരികയായിരുന്നു. എക്സാം ബോർഡാണ് അപ്പം പണി പറ്റിച്ചത്. അതെ, സത്യം. എന്തായാലും നമ്മൾ കണ്ടത് ഒരു ദിവസത്തെ ബുദ്ധിമുട്ടാണ്, ഈ വിവാഹ ദിവസം. പക്ഷേ ഈ റിസപ്ഷൻ നടക്കുന്ന തലേ ദിവസവും അതിന്റെ തലേ ദിവസവും ഒക്കെ ഇതേ ടെൻഷൻ അനുഭവിച്ചു. എക്സാം ആയിരുന്നു, മൺഡേയും എക്സാം ആയിരുന്നു, ട്യൂസ്ഡേ എക്സാം ആയിരുന്നു, ഈവൻ റിസപ്ഷൻ ആയിരുന്നു തലേ ദിവസം. അതിലും ഞാൻ എങ്ങനെയൊക്കെയോ ചാടി ഓടിയൊക്കെയാണ് എക്സാം കഴിഞ്ഞ് വരിക. അപ്പോഴത്തേക്കും വീട് മൊത്തം ഗസ്റ്റാ, അവരുടെ എല്ലായിടത്തും ഹാപ്പി ആയിട്ട് ഇരിക്കണം, നാളെ എന്തോ സംഭവിക്കുന്നു, നമുക്കൊട്ടും ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് നിൽക്കുന്നു. അങ്ങനെ മൊത്തം ഒരു കോളമായിരുന്നു. ഇപ്പോൾ കല്യാണം തീരുമാനിച്ചിട്ട് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ഈ എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചിന്ത തന്നെ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നതായിരുന്നു, അതോ ആദ്യം ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ വേണ്ട ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്ത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചത്? അല്ല, ആദ്യം തിയറി എക്സാമിൻ്റെ ഡേറ്റ് ആയിരുന്നു കൺഫ്യൂഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഒരു ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു, ഒന്ന് മാറ്റിയാലോ, കല്യാണ ഡേറ്റ് എങ്ങനെ മാറ്റിയാലോ. അപ്പോഴത്തേക്കും പിന്നീട് നോക്കിയപ്പോൾ 25th തന്നെ തീരുന്നതായിട്ട് കാണിച്ചു. അപ്പം യൂഷ്വലായിട്ട് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ഡേറ്റ്സ് വരുന്നത് തന്നെ ഒരു 1 week, എക്സാം കഴിഞ്ഞ് 1 week കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഓക്കെ റിലാക്സ്ഡ്, നമുക്ക് ഒന്നും ഇല്ല എന്നും പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നത്. ഒന്ന് മാറ്റിയാലോ എന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞില്ലേ, ആരുമായിട്ട് ആലോചിച്ചു? അഖിലുമായിട്ടാണ്. അഖിലുമായിട്ട്, അഖില് പാരന്റ്സ് ഉണ്ടായിരുന്നു, രണ്ട് സൈഡ് പാരന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ടും. അഖിലിന്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം ഫ്രൈഡേ ആണല്ലേ, ഫ്രൈഡേ ആണ് ഇത് അറിഞ്ഞത്. പിന്നെ നോക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഫേസ് ചെയ്യാന്നുള്ള. ഈവൻ ഈ എക്സാം കല്യാണത്തിന് മുമ്പ് പോയി എക്സാം എഴുത എന്നൊരു സപ്പോർട്ട് കൊടുത്തത് അഖിലാണ്. അല്ല, എനിക്കറിയത്തില്ല, കാരണം പ്രാക്ടിക്കൽ എക്സാം പഠിക്കണം, അത് പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കാരണം ഈവൻ നമ്മളിപ്പോൾ എക്സാം ഡേറ്റ് കുറച്ച് ഡേറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ മേ ബി നമ്മൾ എക്സാം അല്ല മാരേജ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ 1 week ബിഫോർ ആണ് തോന്നുന്നത് ഡേറ്റ്. എല്ലാവരെയൊക്കെ വിളിച്ച് അതെ അതെ ഒരുക്കി കഴിഞ്ഞു, പിന്നെ നമുക്ക് മുന്നേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കല്യാണം. ഈവൻ എന്തായിരുന്നു ടെൻഷൻ, ശ്രീലക്ഷ്മി സമയത്തിന് എത്തുകയോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. പിന്നെ കല്യാണത്തിൽ വന്ന ജസ്റ്റ് ആ മണ്ഡപത്തിൽ വന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ റിലാക്സ് ആയി. ശ്രീലക്ഷ്മി, ഈ എക്സാം എഴുതിയിട്ട് മണ്ഡപത്തിലേക്ക് എത്താം എന്നൊരു തീരുമാനം ശ്രീലക്ഷ്മിയാണ് എടുക്കുന്നത്? ഞാൻ ഇത് ആക്ച്വലി എക്സാം ഡേറ്റ് വന്ന് ഞാൻ ഭയങ്കര പൊട്ടിക്കരച്ചില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ അതാണ് നടന്നത്. അപ്പോഴത്തേക്കും എൻ്റെ അമ്മയാണ് വന്നിട്ട് ഇല്ല നമ്മളെ കൊണ്ട് പറ്റും, ഡയറക്റ്റായിട്ട് പ്രിൻസിപ്പളിനെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് നേരത്തെ മീൻസ് ആദ്യം എന്നെ കയറ്റി എക്സാമിനെ കയറ്റി നമുക്ക് പെട്ടെന്ന് ഇറക്കാം എന്നൊക്കെ സാറിൻ്റെ കോൺഫിഡൻസും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയാണ് ഇനി നീ ഒന്നും അമ്മ എല്ലാ ടെൻഷനും ഏറ്റെടുത്തിട്ട് എന്നെ നിനക്കൊന്നുമില്ല നീ ചില്ലാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു.
ഈ തലേ ദിവസം ഒട്ടും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഞാൻ എനിക്ക് മേക്കപ്പ് ആക്ച്വലി 2:00 ആയിരുന്നു കല്യാണത്തിന്റെ അന്ന്, കാരണം എനിക്ക് നേരത്തെ പുലർച്ചെ 2 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോഴത്തേക്കും എനിക്ക് കാരണം 7:00 മേക്കപ്പ് ഫിനിഷ് ചെയ്യണമായിരുന്നു, അതുകൊണ്ടിട്ട് ഓക്കെ പറഞ്ഞോ. അതുകൊണ്ടിട്ട് ഞാൻ വന്ന് 2 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്നിരുന്നായിരുന്നു പഠിക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഓക്കെ, ഇതിപ്പോ ഭയങ്കര ടെൻഷനിലൂടെയാണ് കടന്നു പോയതല്ലേ ആ സമയത്ത്? പക്ഷേ ഒപ്പം കുടുംബം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ വളരെ സപ്പോർട്ടാണ്. കാറിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ തന്നെ ഈ വിവാഹ വസ്ത്രമൊക്കെ ആയതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാകും അവർ വന്ന് ഡോർ തുറന്നു തരുന്നു. എല്ലാവിധ സഹായങ്ങളും അവർ ഫ്രണ്ട്സൊക്കെ ചെയ്തു തരുന്നുണ്ട്. മാത്രവുമല്ല അവർ ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, ട്രോളുന്നുണ്ട്, എല്ലാം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതെ അതെ, വലിയ സപ്പോർട്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത്. ശരിക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്നോട് വന്നിട്ട് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എടാ നമ്മളെ കൊണ്ട് പറ്റുമോ. പക്ഷേ അവരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരും നേരത്തെ എത്തുകയായിരുന്നു. നേരത്തെ ഞാൻ എത്തുന്നതിന് മുന്നേ, ഞാൻ ആക്ച്വലി 8:00 അവിടെ എത്തുന്നത്, 9:00 എക്സാമിനാണ് ഞാൻ 8:00 നിന്നത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് അതിന് മുന്നേ എത്തി ഫുള്ള് പ്രിപ്പയർഡാക്കി എനിക്കുള്ള പോകുന്ന വഴിയും ആക്ച്വലി ആ വീഡിയോയിലുണ്ട്. എനിക്ക് അവർ എന്തൊക്കെ പറഞ്ഞു തരുമായിരുന്നു, ഇത് എഴുതിക്കാൻ മതി, ഇന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഞാൻ ആക്ച്വലി കോളേജ് എൻ്റർ ചെയ്യുമ്പോൾ അവരെല്ലാവരും പുറത്തുണ്ടായിരുന്നു, കോട്ടും സ്റ്റെത്തും ബുക്സും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കായിരുന്നു. അവരാണ് ആക്ച്വലി കൊണ്ടുപോയത് തന്നെ ഹോളിലേക്ക്. തീർച്ചയായും ഇത് ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ, ശ്രീലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും ഇതുപോലെ കോപ്പറേറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ പരീക്ഷാ ഹാളിലൊക്കെ കാണത്തില്ല, അവസാനം ബെല്ലടിക്കുമ്പോഴും നിന്ന് പേപ്പർ മറച്ച് നോക്കി പഠിച്ചിട്ട് അകത്തോട്ട് കയറുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇതൊരു ഇങ്ങനെ കുറേ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾ വരുന്നു, അവരുടെ പുറകെ കുറേ കുട്ടികൾ വരുന്നു, അതെന്തെങ്കിലും തരത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ക്ലാസ് ഫുള്ള് സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഇന്ന ഒരു ചെറിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കൂടെ നിന്ന്, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം വന്ന എക്സാമാണ്, അവർക്കും പ്രിപ്പയർ ചെയ്യാനാണ് ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ അവരും എല്ലാവരും കോപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു, എടാ നീ ഓക്കെ അല്ലേ, നീ ഫൈനൽ അല്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ എല്ലാം കംഫർട്ട് സോണിൽ നിർത്തുകയായിരുന്നു എല്ലാവരും. അഖില്, ഈ അഖിൽ സപ്പോർട്ടാണെങ്കിൽ പോലും കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ തറവാട്ടിലെ അല്ലെങ്കിൽ കുറേ കാരണവന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കേണ്ടി വരും. നമ്മൾ എത്ര പുരോഗമനപരമായി ചിന്തിച്ചാലും നിലപാടെടുത്താലും ഒക്കെ ഇക്കാര്യങ്ങളിൽ ബന്ധുക്കളെ ഒപ്പം നിർത്തി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ നമ്മളുടെ ആചാരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ എതിരഭിപ്രായങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അതിപ്പോൾ കാര്യങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ അറിയാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് സമയത്തിന് എത്തുമെന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടല്ലേ, അതൊരു ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെ ടെൻഷനാണ്, ഇനി അവരെല്ലാരും കൂടെ അറിഞ്ഞിട്ട് അവരും ടെൻഷൻ അടിച്ച് ഞങ്ങളെ വീണ്ടും ടെൻഷനാക്കി. അതുകൊണ്ട് ആരടുത്തും പറഞ്ഞില്ലായിരുന്നു. ഭയങ്കര ക്ലോസ് ഞങ്ങളുടെ ആക്ച്വലി ഫാമിലിയിൽ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇവര് ആക്ച്വലി മണ്ഡപത്തിൽ വന്നപ്പോൾ ഞാൻ അവിടെ കൂളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോഴും അറിഞ്ഞിട്ടില്ലായിരുന്നു. ആക്ച്വലി വീഡിയോസ് വരുമ്പോഴാണ് ഓ അന്ന് എക്സാം ഉണ്ടായിരുന്നോ ഈ കുട്ടിക്ക് എന്നൊക്കെ എല്ലാവരും ചോദിച്ചോണ്ട് വരുന്നത്. ഇത്തരം ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വിവാഹവും അതിനിടയിലുള്ള പരീക്ഷയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വാർത്തകൾ കാണാറുണ്ട്. അത് അതേ എന്താ പ്രാധാന്യത്തോട് അത് നല്ല സന്ദേശമാണല്ലോ, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക, ഒരു വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി ഒരെണ്ണം ഉപേക്ഷിക്കാതിരിക്കുക, ഒരു ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണല്ലോ. അപ്പോൾ അതൊരു സന്ദേശം കൂടിയാണ്, അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഈ വീഡിയോ പങ്കുവെച്ചതിന് താഴെ പലരും പറയുന്നുണ്ട് ഇതൊരു നല്ല സന്ദേശമാണ്, ഒരു പക്ഷെ വേണമെങ്കിൽ ഒരു വർഷമോ ഒരു പരീക്ഷ ഒഴിവാക്കി ഒരു വർഷമോ ഒക്കെ വേണമെങ്കിൽ ഇതിനു വേണ്ടി കളയാം, പക്ഷെ അത് രണ്ടും നടത്താനുള്ള ഒരു തീരുമാനം, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഇത് അന്ന് എക്സാമിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതായിട്ടേ നമുക്ക് അറിയുന്നില്ല. ആക്ച്വലി എനിക്ക് അതെ ഗ്രസ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു അക്കൗണ്ടാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കമ്പനി ഞങ്ങളുടെ ചെറിയ ഡാൻസ് വീഡിയോസും അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. അപ്പോൾ മാരേജ് ആയപ്പോൾ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, എൻ്റെ വീഡിയോസ് എന്ത് വീഡിയോസ് ആയാലും കല്യാണ സംബന്ധിച്ച് എന്ത് വീഡിയോസ് ആയാലും എനിക്ക് അതിൽ ആ പേജിൽ ഇടണം എന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ എടുത്തിട്ടൊരു വീഡിയോ ആയിരുന്നു, പക്ഷെ അതിന് ഇത്രയും വ്യൂവേഴ്സ് വരും, ഇത്രയും
ഇത്രയും വൈറലാവുമെന്ന് ശരിക്കും വിചാരിച്ചില്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഓ ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലേ, എല്ലാരും എല്ലാരും അത് പോസിറ്റീവ് മൈൻഡ് ആയിട്ട് പലരും എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ ഓക്കെ, ആർക്കെങ്കിലും എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട്. ഇത് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, പക്ഷെ എനിക്ക് ഈ ചോദ്യം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് ചോദിക്കാന്ന് വെച്ച് മാറ്റി വെച്ചത്. എക്സാം എളുപ്പമായിരുന്നു? എക്സാം തീരെ എക്സാം കുഴപ്പമില്ലായിരുന്നു. പ്രാക്ടിക്കലിന് ഇങ്ങനെ ഇതേപോലെ ഡൗട്ടായിരുന്നു, അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, കാരണം പഠിക്കാൻ ഒന്നിനും ടൈമില്ല, മൊത്തം ഇങ്ങനെ ഹാറി ബറി ആയിട്ട് നടക്കുന്നു. പക്ഷെ എന്നാലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർക്ക് എത്ര പെർസെന്റ്? എന്തായാലും ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പോ മെഡിക്കൽ ഫീൽഡ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പാസ്സാവാനാണ് ഏറ്റവും കഷ്ടപ്പെട്ട ഒരു ഇത്. അപ്പൊ എന്തായാലും പാസ്സായി, പാസ്സാവണം, അതെന്തായാലും തീർച്ചയായിട്ടും പാസ്സാവണം, കുറച്ച് നല്ല സ്കോർ തന്നെ കിട്ടണം. ആക്ച്വലി പലരും എന്റെ വീഡിയോയുടെ താഴെ ചോദിക്കുന്നുണ്ട് ഈ കുട്ടി പാസ്സാവൂ പാസ്സാവും, അതെ ഞാൻ പാസ്സാവും. ഇതിലിപ്പോ നമുക്ക് കൃത്യമായി ഈ എക്സാമിന്റെ ടൈം മുഹൂർത്തം അതിനപ്പോ അവിടേക്കുള്ള ട്രാവലിംഗ് ടൈം എത്ര വേണ്ടി വരും, ആ ദൂരം അതൊന്ന് പറയാം. എക്സാമിന്റെ ടൈം ആക്ച്വലി 9:00 നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ യൂഷ്വലായിട്ടും നമുക്ക് എല്ലാം പ്രാക്ടിക്കൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ആവാൻ കുറച്ച് സ്വാഭാവികമായിട്ടും ലേറ്റ് ആവുന്നതാണ്. എനിക്ക് കല്യാണം മുഹൂർത്തം വന്നിട്ട് 10:30 ആണ്. പിന്നെ എൻ്റെ കോളേജ് 4 മാറിവാനീസിനകത്ത് ബെത്തനി നവജീവൻ കോളേജാണ്. അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ കല്യാണം മണ്ടോ എന്നുള്ള വെസ്റ്റ് ഫോർട്ട് വൈകിട്ട് 10:30 മുഹൂർത്തം. അപ്പൊ അതെ എങ്ങനെയാണ് ഇവിടെ എത്തുക എന്നുള്ള ഈ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് എത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു അപ്പോഴത്തേക്കും. പിന്നെ പ്രിൻസിപ്പൽ സാറും എന്റെ കോർഡിനേറ്ററും കൂടെ എക്സ്റ്റേണൽ സ്റ്റാഫ് എല്ലാരും കൂടെയാണ് ഫസ്റ്റ് തന്നെ എന്നെ കയറ്റുക, എന്നെ എക്സാമിന് കയറ്റുക. പെട്ടെന്ന് എങ്ങനെ എത്രത്തോളം ആക്ച്വലി എല്ലാ പ്രൊസീജിയേഴ്സും അറ്റൻഡ് ചെയ്യണം, കാരണം എനിക്ക് പ്രാക്ടിക്കൽ ചെയ്യണം, റൈറ്റിംഗ് ഉണ്ട്, കുറച്ച് എഴുതാനുണ്ട്, അതെല്ലാം ചെയ്യണം, എല്ലാം കംപ്ലീറ്റ് ചെയ്യണം, കാരണം എക്സാമാണ്, യൂണിവേഴ്സിറ്റി എക്സാം, അതും ചെയ്യണം. അപ്പൊ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഹറി ബറി ആയിട്ട് ചെയ്ത് തീർത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടുകയായിരുന്നു. എത്ര മണിക്ക് എത്തി മുഹൂർത്തം? എത്ര മുൻപ് ഇവിടെ മണ്ഡപത്തിലെത്തി? ഞാനൊരു 10:15, 10:20 ആ ഒരു ടൈം ഒക്കെ ആയപ്പോഴത്തേക്കും എത്തി. ഞാൻ തന്നെ വിചാരിച്ചു ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇടണമോ, അത് ഈ എക്സാം കഴിഞ്ഞിട്ട് ഇട്ടാ പോലും സമയമില്ല എന്നുള്ളത്. എല്ലാരും ഇതാ ചോദിക്കുന്നത്, പലരും വിചാരിച്ചത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത് വരെ വിചാരിച്ചവരുണ്ട്. അപ്പോഴത്തേക്കും എല്ലാരും പറയുന്നത് ഒരു 20 പോരായിരുന്നു ഈ കൊച്ചിന് ഇതൊക്കെ മാറ്റിയിട്ട് എക്സാമിന് പൊയ്ക്കൂടെ. പിന്നെ രാവിലെയാണ് എക്സാമെങ്കിലും എനിക്കൊരു ഇതുണ്ടായിരുന്നു, രാവിലെ എക്സാം നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവാം എന്നൊരു മെന്റാലിറ്റി. പക്ഷെ ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ട്രാവൽ ചെയ്ത് എത്തുമെന്ന് ഒന്നും ചെയ്യാനില്ല. സാധാരണ എക്സാമിന് പോകുമ്പോ നമ്മള് കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ട് എന്ന് വെച്ചാല് ഈ ടൈറ്റായ ഡ്രസ്സൊക്കെ ഇട്ടാൽ നമുക്ക് അസ്വസ്ഥതയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സിങ്ങിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, വളരെ കൂളായിട്ടിരിക്കാൻ കഴിയുന്ന ഡ്രസ്സൊക്കെ ഇട്ടത്. പക്ഷെ ഇത് ഇങ്ങനെ ഒന്നാമത് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മണ്ഡപത്തിൽ പോലും നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്രയധികം ഓർണമെന്റ്സും ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും ബുദ്ധിമുട്ടാണോന്ന് ചോദിച്ചാൽ എനിക്ക് കോട്ട് ആക്ച്വലി കീറുന്നുണ്ടായിരുന്നില്ല, സത്യം കോട്ട് കയറുന്നത്. അതാണ് എന്റെ ഫ്രണ്ട്സ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പൊ ഇത് ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കുന്നത് ഓക്കെ ഇത് വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നതാണോ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊന്നും ഇടാൻ ഉള്ള പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെല്ലാം സഹായിക്കുകയായിരുന്നു, എങ്ങനെയൊക്കെ കയറ്റി. പിന്നെ എനിക്ക് പ്രാക്ടിക്കൽസ് ആക്ച്വലി ഞങ്ങൾക്ക് ചെയ്യാനുള്ളതായിരുന്നു, അപ്പോൾ അതിനും കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും എതിരായിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു, ഇതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല, അങ്ങനെ ഒരു 150 ടെൻഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. അഖിലിനോട് ചോദിച്ചാലേ, അഖിൽ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണോ, ശ്രീലക്ഷ്മിയുടെ അമ്മയുടെ വാക്കുകൾ കടമെടുത്താൽ ചില്ലായിട്ടുള്ളൊരു ഗേളിനെ അല്ലേ കിട്ടിയിരിക്കുന്നത്, ഏത് ചലഞ്ച് ഏറ്റെടുക്കും നടത്തും? ശരിയാണ്, പക്ഷെ ആ സമയത്തുള്ള ടെൻഷൻ ഇപ്പോൾ കുഴപ്പമില്ല, ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീലക്ഷ്മി ആൾ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര പോസിറ്റീവ് ആണ്. നിങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ്? ഓക്കെ, ഇത് ശ്രീലക്ഷ്മിയുടെ അടുത്ത് മനസ്സിലാക്കിയപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഈ ക്വാളിറ്റീസ് ഒക്കെ തന്നെയാണോ അഖിലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? പിന്നെ ശ്രീലക്ഷ്മി പിന്നെ ആൾറെഡി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഉള്ള എല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണും. പിന്നെ അങ്ങനെ വേറെ നല്ല കോൺഫിഡൻസ് എല്ലാ കാര്യത്തിനും. അപ്പോൾ പിന്നെ അതൊക്കെ ശരി. എന്തായാലും ശ്രീലക്ഷ്മി പരീക്ഷയുടെ മാർക്ക് വരുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും.
വിശേഷങ്ങൾ അറിയാനായിട്ട്. എല്ലാ ആശംസകളും നേരുകയാണ്. ഇതുപോലെ ധീരമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, ഓരോ ചലഞ്ചസും ഇതുപോലെ മറികടക്കാൻ കഴിയട്ടെ. ചലഞ്ച് ഇല്ലാത്ത ഒരു ജീവിതം ആർക്കും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അത് ഈ സധൈര്യം നേരിടുക എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു മെസ്സേജ് എല്ലാവർക്കും നൽകാൻ കഴിയും. എല്ലാവർക്കും സന്തോഷകരമാകുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം വ്യൂവേഴ്സും വന്നത്. എല്ലാ ആശംസകളും നേരുന്നു രണ്ടുപേർക്കും. വന്നതിന് വളരെയധികം നന്ദി. നന്ദി.